doctor. നീ ഇങ്ങോട്ട് ഇറങ്ങി കൊടുക്കണ സ്ത്രീജന ആദ്യം ഇങ്ങോട്ട് പോട്ടെ. ആനയൊന്നും അല്ല, മനുഷ്യനല്ലേ. ഇതിലേ വിളിച്ചൂടെ? ഇല്ലേ വിളിച്ചോ. ശനിയെ പോയല്ലോ. എന്ത് ഇതിലെ പോയാ മതി, ഇതാ നല്ല വഴി. ഇതിലേ വായി നോക്കി, നീ ഇങ്ങോട്ട് മാറാടാ. കുട്ടി എങ്ങനെ ഇങ്ങോട്ട് പോകുന്നത്? വേണ്ട, ഇതിലേ വഴിക്കോ, ഇതാ നല്ല വഴി. ഇതിലേ വഴിക്കോ. ആലവലാതി വേണേ ഞാൻ പിടിക്ക. ചേട്ടാ, ഏതാ പെണ്ണ്? എനിക്കറിഞ്ഞൂടാ. ഒന്നറിയണമല്ലോ. എനിക്കറിയില്ലടാ. നമുക്കൊന്ന് അന്വേഷിക്കാ. നീ വേണി പോയി അന്വേഷിച്ചു. എവിടെ ചെന്ന് അന്വേഷിക്കാ? എവിടെ ചെന്ന് അന്വേഷിക്കാൻ? അതാ അങ്ങോട്ടേല്ല്. എവിടെ? അയാളോട് ചോദിച്ചാ മതി. ഇന്നായിട്ടുള്ള പെണ്ണുങ്ങളുടെ എല്ലാ വിവരവും അയാൾക്ക്. നിനക്കെന്താ വിശ്വാസമില്ലേ? കൂടെ വന്ന് എന്ത് വേണം ഒന്ന് ചോദിച്ചോട്ടെ. എന്ത് വേണമെന്ന്? ഇപ്പൊ തന്നെ സുന്ദരിയായ ഒരു പെണ്ണ് ഇതിനകത്തോട്ട് കയറിയില്ലേ? പെണ്ണോ ഇതിനകത്തോ? എപ്പൊ കേറി? ഇപ്പൊ കേറി. ഇവിടെ എങ്ങ് വന്നില്ലല്ലോ. ഞാൻ കണ്ടതല്ലേ? ഞാൻ കണ്ടില്ല. എങ്കിൽ നിങ്ങളെ കണ്ണിന് തകരാറും കാണൂ. എന്റെ കണ്ണിന് ആ ഒരു കുഴപ്പമില്ല. അത് കള്ളുഷാപ്പാ. ഏത് ഷാപ്പായാലും പെണ്ണകത്തുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്ന് പറ. അപ്പൊ പെണ്ണകത്തുണ്ട്. ഇനി അവൾ ഏതാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞതാ. അറിഞ്ഞിട്ട് എന്താ കാര്യം? കാര്യണ്ട്. വേറെ ഏതൊന്ന് പറഞ്ഞതാ? എന്റെ അന്ത്യാഭിലാഷമാണ്. ഓ, അന്ത്യാഭിലാഷം. അതായത് മരിക്കുന്നതിന് മുമ്പുള്ള അഭിലാഷം, ഒടുക്കത്തെ അഭിലാഷം അല്ലേ? ഓ പറഞ്ഞുതരാം. ഓമനെ 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 ഓമനെ, നീ ആരാന്നുവെന്നൊന്ന് അറിഞ്ഞു നോക്കൂ. ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ നിങ്ങളുടെ സഹോദരിയാണ്. മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായി. ഇല്ല, മനസ്സിലായില്ല. എല്ലാം മനസ്സിലായി. ഓമനൊന്നും ഇല്ലടാ. എടാ, പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്ത് വഴി? ഇപ്പൊ മനസ്സിലായില്ലേ പെണ്ണ ഇതാണെന്ന്? തന്നെ എടുത്തോളാ. ആ, ഞാൻ അങ്ങോട്ട് വരാം എടുക്കാൻ. ആ, അതാണ് നമ്മുടെ അമ്പലം. ഇനി നമുക്ക് കാണാനുള്ളത് അക്കരയാണ്. അവിടെ നിന്ന് നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? എങ്ങനെ അക്കരയ്ക്ക് പോകും ദേവു? എന്താടി? ഞാൻ ഈ ചേച്ചിക്ക് ഇടൊക്കെ കാണിച്ചു കൊടുക്കുക. അതിന് ഞാൻ എന്ത് വേണം? ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് വിട്ടു തരുമോ? വേണ്ട ദേവു. നീ എന്നെ കളിയാക്കാണോ? അയ്യോ ഇല്ല ചേട്ടാ, കാര്യമായിട്ടാ പറയുന്നത്. എന്ത് കാര്യമായാലും അവനവന്റെ സൗകര്യത്തിന് പോയിക്കോണം. ദേവു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? കൊച്ചമ്മേനെ വേണമെന്ന് പറഞ്ഞാലും അതിന് ഗോപിയെ കിട്ടില്ല. ചേട്ടൻ എന്താ ഇത്ര വാശി പിടിക്കുന്നത്? വാശിയല്ല, നിന്നെ ഒന്നും ഞാൻ എന്റെ വള്ളത്തിൽ കയറ്റില്ല. നിന്റെ കൊച്ചമ്മല്ലേ മണക്കാരിയല്ലേ, ബോട്ടിൽ കയറി പോരു. ചേച്ചിക്ക് വള്ളത്തിൽ തന്നെ കയറാൻ വേണ്ടിട്ടാ ദേവു. അതിന് മറ്റു വല്ല അലവലാദികളുടെ വെള്ളവും നോക്കാൻ പറ. എടി ദേവേ, നിനക്ക് അറിയില്ല അവന്റെ സ്വഭാവം. ഈ ലോകത്തൊരു പെണ്ണും അവനോട് സംസാരിക്കാൻ പോവുകയല്ല. എനിക്ക് അവന്റെ പേടിയൊന്നുമില്ല. പിന്നെ ഗോപിച്ചേട്ടന് ദേഷ്യം വന്നാ കാണാൻ നല്ല രസമാ. ഇതാ ഇതാ ഇതാ, ഇതേ അവന്റെ അനിയനാ. അവൻ പെൺ വിരോധിയാണെങ്കിൽ ഇവൻ പെൺ കൊതിയനാ. മിണ്ടാ ഇതേടാ, എവിടെയും കാണുകയില്ല ഇങ്ങനെ ഒരു ചേട്ടനി അനിയനി. പൗലുസേട്ടാ, ഞങ്ങൾക്കൊന്ന് അക്കരയ്ക്ക് പോണല്ലോ. എന്താ ഒരു വഴി? ഈ പെങ്കൊച്ചിനെ ഈ കുട്ടനാടം ചുറ്റി കാണിക്കണം, അത്രയല്ലേ വേണ്ടു. ഞാൻ ഏറ്റു വന്നോ. ചേച്ചി വരൂ വരൂ, നമുക്ക് പോവാം. കേറിയട്ടെ.
ഇനി ഇവിടെ നമ്മൾ കാണാനുള്ള ഒരൊറ്റൊരു കാഴ്ചയെ ബാക്കിയുള്ളൂ. അതാ അതോ ആ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം. നമുക്ക് അങ്ങോട്ട് പോവാം. കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ നല്ല ഒന്നാം ക്ലാസ് പെടപെടിക്കുന്ന കരിമീൻ പൊച്ചരാം. ചേച്ചിക്ക് കരിമീൻ ഇഷ്ടമാണോ? എനിക്ക് അവിടെ ഭാര്യയും കുട്ടികളും ആരുമില്ല. എനിക്ക് ഉള്ളതാകെ ഒരാളെ ഉള്ളൂ, അത് ഞാൻ തന്നെയാ. കുഞ്ഞിന് എന്താ ഒരു മനോവിഷമം പോലെ? ഒന്നുമില്ല. അല്ല, കുഞ്ഞെന്തോ കാര്യമായ ആലോചനയിലാണ്. ഈ പൗലോസ് ചേട്ടനോട് പറയില്ലേ? ഞാൻ ആ ഗോപിച്ചേട്ടനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഓ, അവന്റെ കാര്യമാണോ? അവന്റെ കാര്യം കുഞ്ഞങ്ങ് വിട്ടേക്ക്. അവൻ ഇപ്പൊ ഈ നാട്ടിനും വീട്ടിനും കൊള്ളരുതാത്തവനായിരിക്കുക. അങ്ങനെ ആവാൻ എന്താ കാരണം ചേട്ടാ? അതൊരു വലിയ കഥയാണ് ചേച്ചി. ചേച്ചി അതൊന്നും അന്വേഷിക്കണ്ട. അവന്റെ കഥ വളരെ സങ്കടമുള്ള ഒരു കഥയാണ്. കുഞ്ഞിന് കേൾക്കണമെന്നുണ്ടെങ്കിൽ പൗലോസ് ചേട്ടൻ പറഞ്ഞുതരാം. എനിക്കറിയണം. കുഞ്ഞെ, അവനെ പോലെ ചുറുചുറുക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരനെ ഈ കുട്ടനാടൻ പ്രദേശത്ത് കാണാൻ പ്രയാസമായിരുന്നു. നല്ല കഠിനാധ്വാനിയായ ഒരു കൃഷിക്കാരൻ. ഇതുപോലൊരു കൊയ്ത്തുകാലം. അങ്ങനെ തന്നെ ഇരിക്കണേ, എനിക്കൊരു ഫോട്ടോ എടുക്കാനാ പ്ലീസ്. അങ്ങനെ തന്നെ. റെഡി? അങ്ങനെ തന്നെ ഇരിക്കണേ. ഓക്കെ. കൊച്ചമ്മയ്ക്ക് എന്തിനാ എന്റെ ഫോട്ടോ? ഞാൻ കൊച്ചമ്മയല്ല, എന്റെ പേര് രാഗിണി. എന്നെ രാഗിണി എന്ന് വിളിച്ചാ മതി. അത് പാടുണ്ടോ? ജന്മയുടെ മകളായതുകൊണ്ടാണോ ചേട്ടാ? അങ്ങനെ യാതൊരു വിചാരവും എനിക്കില്ല. ആരായാലും മനുഷ്യരല്ലേ. ശരി, രാഗിണി. രാഗിണി എന്തിനായി കുട്ടനാട്ടിലേക്ക് വന്നത്? വെക്കേഷൻ അല്ലേ, എന്ന് വെച്ചാ കുറച്ച് ദിവസത്തെ കോളേജില്ല. നെല്ലു വയത്തിന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഒരു രസമല്ലേ, കൂടെ പോന്നു. പണക്കാരായ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ പിടിക്കൂ? ഇവിടെയാണ് മനുഷ്യരുള്ളത്, ഇവിടെയാണ് പ്രകൃതി ഭംഗിയുള്ളത്. എന്നാലേ ഒരു കൊച്ചു വള്ളത്തിൽ കയറി ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങി കാണണം. അപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ടുപോകാമോ? ഞാനോ? എന്താ പാടില്ലേ? ആ, നാളെ ആവട്ടെ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ചേട്ടാ അങ്ങനെ തന്നെ വന്നിരിക്കണേ. റെഡി? താങ്ക് യു. ഇത് പാടം, ഇത് കായ, ഇതാണ് ദൂരെ കാണുന്നത്. അതാത് അതാണ് ഇവിടുത്തെ ക്ഷേത്രം. കുട്ടനാടിന് പ്രത്യേകതയുണ്ട്, രാഗിണി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളവും കരയും തമ്മിൽ മമതയിലല്ല. കായലിലെ വെള്ളത്തിന്റെ നിരപ്പിന് താഴെയാണ് ഭൂമി. കാണുന്നുണ്ടോ? ശരിയാ, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. നിക്ക് നിക്ക് നിക്കൂ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ചേട്ടൻ തന്നെ കണ്ണം തുഴയാൻ പഠിപ്പിക്കാൻ പോകും. അതിനെന്താ ഇനി വരും? അങ്ങനെ തുഴയും.